കേരള നിയമസഭയിലെ പ്രതിപക്ഷ നിരയിൽ 41 പേര്, 99 പേര് ഭരണപക്ഷമാണ്. ഇവർ പലപ്പോഴും പ്രതിപക്ഷ നിരയിൽ ഉള്ള എംഎൽഎമാർക്ക് പലരുടെ കയ്യിൽ നിന്നും ആക്ഷേപ ശരങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഭരണപക്ഷത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നിഷ്ക്രിയരായി മാറുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിലെ പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കനെ, പിണറായി വിജയൻ എന്ന ദാർഢ്യത്തോടുകൂടി നിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടി തൻ്റെ ഇടത്തോടുകൂടി സംസാരിക്കാൻ പറ്റിയ ഒരു എം എൽ എ ആണ് ഇന്ന് നിയമസഭയിൽ സാക്ഷ്യം വഹിച്ചത്. അത് മൂവാറ്റുപുഴ എം എൽ എ ആയ മാത്യു കുഴൽനാടനാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആർജവം കണ്ട് നിയമസഭയെ വിറപ്പിച്ചു. ഭരണപക്ഷം നിയമസഭാ നടപടികൾ അലങ്കോലപ്പെടുത്തുന്നത് ആദ്യമായി കാണുകയാണ്. മാത്യു കുഴൽനാടൻ്റെ ചോദ്യശരങ്ങളുടെ മുമ്പിൽ പിണറായി വിജയൻ മുട്ടിടിച്ചു, മാനസിക നില തെറ്റുന്നു. ആ അവസരത്തിലാണ് ഭരണപക്ഷത്ത് നിന്ന് മന്ത്രിമാർ ഉൾപ്പെടെ നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. പി രാജീവൻ വിശദീകരണവുമായിട്ടിറങ്ങുന്നു, ആന്റണി രാജുവും വീണ ജോർജും എഴുന്നേൽക്കുന്നു. അങ്ങനെ ഭരണപക്ഷം തന്നെ നിയമസഭാ നടപടികൾ അലങ്കോലപ്പെടുത്തി അവസാനിപ്പിച്ചു. സ്പീക്കർ ഷംസീർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഭരണപക്ഷത്തോടായിട്ട് തന്നെ, നിങ്ങൾ ഭരണപക്ഷത്തിന് സമയം തരുന്നപ്പോൾ അവിടെയുള്ളവർ സംസാരിക്കുന്ന സമയത്ത് പ്രതിപക്ഷം സംസാരിച്ചില്ലല്ലോ, ബഹളം കൂട്ടിയില്ലല്ലോ, അതുപോലെ എന്തുകൊണ്ട് നിങ്ങൾക്കും ആയിക്കൂടാ എന്ന് ഷംസീർ ചോദിക്കുകയുണ്ടായി. ശരിയാണ്, ഇവിടെ മാത്യു കുഴൽനാടനിൽ നിന്നുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല പിണറായി വിജയന്. ലൈഫ് മിഷൻ കേസിൽ അടിയന്തര പ്രമേയം നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ സംസാരിച്ചത്. കുഴൽനാടൻ വെറും വാചകസർത്തല്ല, ചോദ്യങ്ങളാണ് ഓരോന്നും. അതിനോരോന്നിനും മുഖ്യൻ മറുപടി പറയുമ്പോൾ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കാനായിട്ട് കുഴൽനാടന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞാൻ എന്തും വിളിച്ചു പറയുകയാണ്, അടിസ്ഥാനമില്ലാത്ത കാര്യം പറയുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ സ്വാധീകരിക്കാൻ എനിക്ക് എന്ന് പറയേണ്ടി വന്നു. അതല്ലാതെ ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എന്റെ കേസ് ബിൽഡ് ചെയ്തല്ല. ഇത് മാത്രമല്ല, ഞാൻ എത്ര ലാഘവത്തോടു കൂടിയാണ് നിങ്ങൾ പറയുന്നത്. ലൈഫ് മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ വേദനയോടുകൂടി ഇവിടുത്തെ വീടില്ലാത്തവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. അതിനുവേണ്ടി വന്ന 20 കോടി രൂപ അടിച്ചോണ്ട് പോയിട്ട് അതിനെക്കുറിച്ച് ഇന്നു വരെ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിച്ചു? അങ്ങ് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പും അങ്ങ് ഭരിക്കുന്ന വിജിലൻസ് വകുപ്പും ആ ഇന്ന് 2020 മുതൽ അന്വേഷിച്ചിട്ട് ഈ കേസിൽ ഇന്നു വരെ ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും എതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് കാണിക്കുന്നത് നിങ്ങൾ ആസൂത്രിതമായി ഡിസൈൻ ചെയ്ത ഈ അഴിമതി നടപ്പിലാക്കാൻ വേണ്ടി അങ്ങയുടെ അധികാര ദുർവിനിയോഗം നടത്തി അധികാരം പ്രയോഗിച്ചു. ലൈഫ് മിഷന്റെ ചെയർമാനായി സർക്കാരിൽ ഇരുന്നുകൊണ്ടാണ് ആ ലൈഫ് മിഷന് വേണ്ടി വന്ന തടസ്സപ്പെടുത്തുന്നത്. അങ്ങെന്തിനാണ് ഈ വാക്കുകളെയും അങ്ങെന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? സർ, ഇവിടെ അങ്ങ് ഉദ്ധരിച്ച 52 അനുസരിച്ച് തന്നെ അതിൽ 5-ാമത്ത് പറയുന്നത് പ്രമേയത്തിൽ വാദങ്ങളോ അഭ്യൂഹങ്ങളോ വ്യാജോക്തികളോ ആരോപണങ്ങളോ അപകീർത്തികരമായ പ്രസ്താവനകളോ ഉണ്ടായിരിക്കാൻ പാടില്ല. സർ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഈ വ്യാജോക്തികള് ആരോപണങ്ങള് അപകീർത്തികരമായ പ്രസ്താവനകള് അത് അങ്ങും കേൾക്കുന്നുണ്ടാവുമല്ലോ. അതോടൊപ്പം തന്നെ പറയാണ്, ഔദ്യോഗിക വ്യക്തികളുടെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള അവരുടെ സ്വഭാവത്തെയോ നടപടിയെയോ കുറിച്ച് പരാമർശിക്കാൻ പാടില്ല. സർ, ഇതെല്ലാം ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അതിനെല്ലാം വിരുദ്ധമായി എന്തും പറയാൻ തനിക്ക് അവകാശമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങത് കേൾക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. മുമ്പ് പലതും ചർച്ച ചെയ്തിട്ടുണ്ടാവാം, ഇപ്പൊ ഈ ചെയർ അനുവദിക്കാൻ തയ്യാറല്ല. മുമ്പ് പലതും ചർച്ച ചെയ്തിട്ടുണ്ടാകാം, ഇപ്പോൾ അനുവദിക്കാൻ തയ്യാറല്ല. ചെയർ ഇപ്പോൾ അനുവദിക്കാൻ തയ്യാറല്ല. മുമ്പ് പലതും ചർച്ച ചെയ്തിട്ടുണ്ടാവാം, ഇപ്പൊ തയ്യാറല്ല.
മുമ്പ് പലതും ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചേർന്നിരിക്കണം, നിങ്ങൾ ചേർന്ന് അവിടെ ഇരിക്കണം. യെസ് യെസ് പ്ലീസ് 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 യെസ് യെസ് എന്നെ ജനം തെരഞ്ഞെടുത്ത് വിട്ടത് ഇവർ ആഗ്രഹിക്കുന്നു പറയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന് എന്റെ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് അയച്ചത് കേരളത്തെ സാമാന്യ ജനത്തിന് പറയാനുള്ള മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയാണ്. അല്ല, ഞാൻ എന്റെ രാജോക്തിയാണ് പറഞ്ഞത്, എന്റെ ദുരാരോപണമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിനെ നിഷേധിക്കണമെങ്കിൽ അന്ന് കോടതിയെ ചലഞ്ച് ചെയ്യണം. അതിനെന്റെ അഭിപ്രായം മേടിക്കേണ്ടതില്ല. പക്ഷെ അല്ലാതെ ഒരംഗം ഇവിടെ പറയുന്ന കാര്യത്തിന് ഞാൻ എന്തിന് കോടതിയിൽ പോകണം? അദ്ദേഹത്തിന്റെ നേരെ നോക്കി തന്നെയാണ് ഞാൻ പറയുന്നത്. ആ കാര്യങ്ങൾ ഇവിടെ പറയാൻ എനിക്ക് ആർജവമുണ്ട്, അത് പറയുക തന്നെ ചെയ്യും. എന്താണ് സാർ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യെസ് യെസ് പ്ലീസ് കൺക്ലൂഡ്. ലൈഫ് മിഷൻ കേസിനകത്ത് ഉണ്ടായിരിക്കുന്ന അഴിമതിയെ കുറിച്ച് വ്യക്തമാണ്. 1 കോടി രൂപയാണ് ഇവരുടെ കയ്യിലുള്ളത്. 4.25 കോടി രൂപ കാണാനില്ല. ആകെ 9.25 കോടി രൂപയാണ് കോഴ. മൊത്തം തുകയും 46% കോഴ വാങ്ങുന്നത് ബീഹാറിൽ പോലും നടക്കില്ല. ഈ കേസാണ് വിജിലൻസിനെ ഏൽപ്പിച്ചത്. രാജ്യാന്തര ബന്ധങ്ങളുള്ള കേസ് സംസ്ഥാന വിജിലൻസ് എങ്ങനെ അന്വേഷിക്കും? CBI അന്വേഷണം വരാതിരിക്കാനാണ് അനിൽ അക്കരയുടെ മൊഴിയെടുക്കുന്നതിൻ്റെ തലേ ദിവസം കേസ് വിജിലൻസിനെ ഏൽപ്പിച്ചതും അവർ ഫയലുകളെല്ലാം പിടിച്ചെടുത്തതും. കൈക്കൂലി കൊടുത്തെന്ന് സമ്മതിച്ച സന്തോഷ് ഈപ്പനൊപ്പമാണ് സർക്കാർ CBI അന്വേഷണത്തെ എതിർത്ത് സുപ്രീം കോടതിയിൽ പോയത്. സംസ്ഥാന ഏജൻസികൾക്ക് അന്വേഷിക്കാൻ പരിമിതിയുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ അതേ വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കോടതിയിൽ പോയത്. നിങ്ങൾക്കൊരു പങ്കുമില്ലെങ്കിൽ കോഴ കൊടുത്തവനൊപ്പം നിന്ന് CBI അന്വേഷണം വേണ്ടെന്ന് ആവർത്തിച്ചു പറയുന്നത് എന്തിനാണ്? 3 വർഷമായി CBI ഒന്നും ചെയ്യുന്നില്ല, അവർ നിങ്ങളുടെ കൂടെയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ലൈഫ് മിഷൻ കോഴയിൽ പങ്കാളികളാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചാറ്റുകൾ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കുമ്പോൾ അതേക്കുറിച്ച് പ്രതിപക്ഷം ഒന്നും പറയരുതെന്ന് പറയുന്നത് പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന് പറയുന്നത് പോലെയാണ്. പ്രതിപക്ഷം ED വേണ്ടിയല്ല വാദിക്കുന്നത്, 3 വർഷം അവർ എവിടെ പോയിരുന്നു, ഇപ്പോഴാണ് പാൽക്കുപ്പിയുമായി വന്നത്. ഇത്രയും വലിയൊരു കോഴയെക്കുറിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടും പഴയ മറുപടിയാണ് മന്ത്രി നൽകിയത്. ഇത്രയും കൗശലം മന്ത്രി കാട്ടരുത്. എഗ്രിമെൻ്റ് വയ്ക്കണമെന്ന് MOU വെച്ചിട്ടും കെട്ടിടം പണിയാൻ യൂണിടാക്കിന് സ്ഥലം കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനാണ് വിജിലൻസ് ഫയലുകൾ തട്ടിയെടുത്തത്? അവർ എന്തന്വേഷണമാണ് നടത്തിയത്? എന്തിനാണ് CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത്? ഇതിലൊക്കെ സർക്കാരിൻ്റെ താൽപ്പര്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലൈഫ് മിഷൻ കോഴയിൽ പങ്കുണ്ടെന്നതിന് തെളിവുണ്ട്, അത് നിഷേധിക്കാനാവില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ചെയ്തതിനാണ് ശിവശങ്കർ ജയിലിൽ കിടന്നതും ഇപ്പോൾ കിടക്കുന്നതും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് 9.25 കോടിയുടെ കോഴ ഇടപാട് നടന്നത്. കൈക്കൂലി കൊടുത്തെന്ന് യൂണിടാക് ഉടമ സമ്മതിച്ചിട്ടുണ്ട്. ആ പണമാണ് സ്വപ്നയുടെയും ശിവശങ്കറിൻ്റെയും ലോക്കറിൽ നിന്ന് കണ്ടെടുത്തത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. അതേക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. കുഴൽനാടൻ്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നില തന്നെ തെറ്റിച്ചതെന്നുള്ളതാണ്. പിണറായിയെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു കുഴൽനാടൻ കാര്യങ്ങൾ എടുത്തിട്ടത്. ഭരണപക്ഷത്തെ 99 MLA എതിരിടാനായിട്ട് 1 മാത്യു കുഴൽനാടൻ മതി എന്നുള്ളതാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും മാത്യു കുഴൽനാടൻ, താങ്കൾ സൂക്ഷിക്കണം. താങ്കളെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സൈബർ സഖാക്കളും ഇവരുടെ ഗുണ്ടാ സഖാക്കന്മാരുമൊക്കെ ഒരുപക്ഷെ താങ്കളെ നോക്കി വൽക്കുന്നുണ്ടാകും. അതുകൊണ്ട് സൂക്ഷിക്കുക. താങ്കൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ആർജവവും സഭയ്ക്കകത്ത് നിൽക്കാതെ പുറത്തും കൊണ്ടുവരിക. പുറത്തും കൊണ്ടുവന്ന് ഇവരെ മുൾമുനയിൽ നിർത്തുക. അങ്ങനെ ജനമധ്യത്തിൽ പൊരിക്കാനായിട്ട് മാത്യു കുഴൽനാടന് സാധിക്കും എന്നുള്ളത് ഇന്നത്തെ നിയമസഭാ സമ്മേളനം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്.